ബഫർ സോൺ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന പഞ്ചായത്താണ് വട്ടവട. ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടവട സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സംരക്ഷിത വനമേഖലകൾക്ക് നടുവിലാണ്. ആനമുടിച്ചോല, പാമ്പാടുംചോല നാഷണൽ പാർക്കുകളും നീലക്കുറിഞ്ഞി ഉദ്യാനവും സ്ഥിതി ചെയ്യുന്നത് വട്ടവട പഞ്ചായത്തിൽ. 67.81 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള വട്ടവട പഞ്ചായത്തിന്റെ 20% വനമേഖലയാണ്. ഇതുകൂടാതെയാണ് 60, 61, 62 ബ്ലോക്കുകളിലായി 24.05 സ്ക്വയർ കിലോമീറ്റർ ബഫർ സോണിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറെ പ്രധാനമായും കാണേണ്ടത് നീലക്കുറിഞ്ഞി ഉദ്യാനമായി പ്രഖ്യാപിച്ചെങ്കിലും കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിർത്തി നിശ്ചയിക്കാതെ എങ്ങനെ ബഫർ സോൺ നടപ്പിലാക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. SC ST ജനതയാണ് അവിടെ ജീവിച്ചു വരുന്നത്. കാരണം ST യിൽപ്പെട്ട രണ്ട് വാർഡുകളും SC ജനറൽ വിഭാഗത്തിൽ ഒരു വാർഡും അവിടെ വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആ മൂന്ന് വാർഡും ഈ 59 റിസർവ് വനം എന്ന് പറഞ്ഞ് അതിനകത്തിരിക്കുന്ന ജനങ്ങളെ മുഴുവനും ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് ആനമുടിച്ചോല എന്ന് പറയുന്നതാണ് റിസർവ് വനമായിട്ട് ഞങ്ങൾ കാലകാലമായിട്ട് വരുന്നത്. ആ 2000 കാലഘട്ടങ്ങളിൽ അവിടെ ചെണ്ട നിർമ്മിക്കുകയും അതിനിപ്പുറത്തുള്ളതെല്ലാം റവന്യൂ ഭൂമി എന്നാണ് ഞങ്ങൾ കാലകാലമായിട്ട് ഓർത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 59 നമ്പർ ബ്ലോക്ക് മുഴുവനും റിസർവ് വനമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അത് കുറിഞ്ഞി ഉദ്യാനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രദേശത്ത് കടവരി അടക്കമുള്ള മേഖലകൾ ഉൾപ്പെട്ടിട്ടുമുണ്ട്. ഇതുകൂടാതെ 51 ബ്ലോക്ക് ആനമുടിച്ചോലയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിജ്ഞാപനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി ആനമുടിച്ചോലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതും പുനർനിർണയിക്കണമെന്ന ആവശ്യം നിലനിൽക്കുകയാണ്. നീലക്കുറിഞ്ഞികളെ ദൈവിക പുഷ്പമായി കണ്ട് പൂക്കുന്ന കാലഘട്ടത്തിൽ പൂജ ചെയ്തും ഭക്തിയോടും മാത്രം കുറിഞ്ഞിച്ചെടികളെ സംരക്ഷിച്ചു വരുന്ന വട്ടവടയിലെ കുടിയേറ്റ ജനതയെ ഇതേ കുറിഞ്ഞിയുടെ പേരിൽ കുടിയിറക്കുവാനുള്ള നീക്കമാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ബഫർ സോൺ വിഷയത്തിലും ഭൂപ്രശ്നങ്ങളിലുമടക്കം നിരവധി സമരങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വട്ടവടയുടെ മണ്ണിൽ. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.